കാശ്മീരിൽ ഇരുപത്തിരണ്ട് മുതൽ നടത്താനിരിക്കുന്ന ജി ട്വന്റി മീറ്റിംഗ് ബഹിഷ്കരിച്ച് ചൈന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുള്ളൊരു സ്ഥലത്ത് നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് വച്ച് ജി നടത്തണമെന്ന് ഇന്ത്യ തീരുമാനിക്കുമെന്ന് തിരിച്ചടിച്ച് ഇന്ത്യയുടെ മറുപടി നൽകിയിട്ടുണ്ട് ചൈനയുടെ എതിർപ്പിനെ ശക്തമായാണ് ഇന്ത്യ നേരിട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് സമ്മേളനം നടത്തണമെന്നത് ഇന്ത്യയാണ് തീരുമാനിക്കുന്നതെന്നും അതിനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തിനുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ തർക്കമുള്ള പ്രദേശമാണ് പാക് അധിനിവേശ കാശ്മീർ പാക് അധിനിവേശ കാശ്മീരിൽ ചൈന എന്തിനാണ് റോഡ് നിർമ്മാണം നടത്തുന്നത് പാക് അധിനിവേശ കാശ്മീരിൽ ചൈന നിരവധി നിർമ്മാണങ്ങൾ നടത്തുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നും അവിടം ഇന്ത്യയുടെ ഭൂമിയും ഇന്ത്യയുടെ അന്താരാഷ്ട്ര ഭൂപടത്തിലും അതിർത്തിക്കും ഉള്ളിലുമുള്ള പ്രദേശമെന്ന് ചൈനയ്ക്ക് അറിയില്ലേ വെടിനിർത്തൽ ലൈൻ അനുസരിച്ചും അന്തർദേശീയ മാപ്പും അതിർത്തിയും അനുസരിച്ചും ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരപ്രകാരവും പാകിസ്ഥാനിലെ കാശ്മീർ ഉൾപ്പെടെയാണ് ഇന്ത്യ രാജ്യം എന്നാൽ ജമ്മുകാശ്മീർ തർക്കപ്രദേശമാണെന്നും അതിനാൽ ശ്രീനഗറിൽ സമ്മേളനം നടത്തരുതുമെന്നാണ് ചൈനയുടെ വാദം തർക്കപ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുമുള്ള ജി ട്വന്റി മീറ്റിംഗുകളും നടത്തുന്നതിനെ ചൈന അനുകൂലിക്കില്ലെന്ന് വിദേശ വക്താവായ വാങ് വെബ്വിൻ ബീജിംഗിൽ പറഞ്ഞു അത്തരം യോഗങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നുള്ള പ്രതിനിധികൾ വിട്ടുനിൽക്കണമെന്നും വാങ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ കാശ്മീരിനെ വിഭജിച്ച് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആക്കുകയായിരുന്നു സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് കേന്ദ്ര സർക്കാരിനെ നേരിട്ട് നിയന്ത്രണത്തിലാക്കി മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാശ്മീർ സന്ദർശിക്കാനും അവിടെ ഭൂമി വാങ്ങാനും നിക്ഷേപം നടത്താനും എല്ലാം നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞിരിക്കുകയാണ് കാശ്മീരിൽ നടപ്പാക്കിയിരിക്കുന്ന പ്രത്യേക കോടതി നിയമങ്ങളടക്കം റദ്ദെയ്ത് ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും ബാധകമാക്കിയിരിക്കുകയാണ് അവിടം കാശ്മീരിന്റെ എല്ലാ പ്രത്യേക പദവികളും കേന്ദ്ര സർക്കാർ റദ്ദ് ചെയ്യുകയായിരുന്നു ചൈന ഇപ്പോൾ പാകിസ്ഥാന്റെ കാശ്മീരിലെ അവകാശവാദം പറയുമ്പോൾ ലഡാക്കിലെ വലിയൊരു ഭാഗം ചൈനയുടെ നിയന്ത്രണത്തിലാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ചൈന ഇന്ത്യയുടെ വലിയൊരു ഭാഗം പിടിച്ചെടുത്തത് ഇനിയും വിട്ടു തന്നിട്ടില്ല ജമ്മു കാശ്മീരിന്റെ വേനൽക്കാല തലസ്ഥാനമായ ശ്രീനഗറിൽ മെയ് ഇരുപത്തിരണ്ട് തീയതികളിൽ ജി ട്വന്റി ഉച്ചകോടി നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും वह ലോകത്തിന് മുന്നിൽ കാശ്മീരിലെ ഇന്ത്യൻ സ്വാധീനവും മറ്റും തെളിയിച്ചു കൊടുക്കുക കൂടിയാണ് മോദിയുടെ ഈ നീക്കത്തിനു മുന്നിൽ ജി ട്വന്റി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഇന്ത്യ സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായി രാജ്യത്തുടനീളം നിരവധി മീറ്റിംഗുകൾ നടത്തിവരികയാണ് കാശ്മീരിൽ നടക്കുന്നത് ജി ട്വന്റിയുടെ ടൂറിസം ആണ് തർക്കപ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ജി ട്വന്റി മീറ്റിംഗുകൾ നടത്തുന്നതിനെ ചൈന ശക്തമായി എതിർക്കുമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവായ വാങ് വേബിന്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് ഇന്ത്യ അവഗണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചൈന വന്നില്ലെങ്കിൽ ജി ട്വന്റി സുഗമമായി നടത്തുമെന്നും വേണമെങ്കിൽ വന്നാ മതി ചൈന എന്നുമുള്ള നിലപാടിലാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാ